നിർബന്ധിത പ്രേരണ വരുന്ന വഴി ഉൾച്ചേർന്നിരിക്കുന്ന ഓർമ്മകളിൽ നിന്നാണ്. എത്രത്തോളം അതിൻ്റെ സ്വാധീനമുണ്ട് എന്നത് നിങ്ങളെ മാത്രം നിർബന്ധിത പ്രേരണയുള്ളവനാണെന്ന് നിശ്ചയിക്കുന്നു. അതിനെ എതിരിടാൻ ശ്രമിക്കാതിരിക്കുക. ബലം പ്രയോഗിച്ച് അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കരുത്. ആധ്യാത്മിക പ്രക്രിയയുടെ അർത്ഥം അവബോധമുണ്ടാക്കുക, സ്മരണകളെ തിരുത്തി എഴുതത്തക്ക വിധം അവബോധമുള്ളവനെ മാറുക എന്നതാണ്. എന്റെ ചോദ്യം നിർബന്ധിത പ്രേരണയെ കുറിച്ചാണ്. ഭക്ഷണം കഴിക്കാനുള്ള പ്രേരണ, ലഹരി മരുന്നിനോടുള്ള പ്രേരണ, വൈകാരികമായ പ്രേരണ, ജീവിതത്തിലെ എല്ലാ പ്രേരണകളും നമുക്കുള്ളിലെ ഒച്ചപ്പാടുകളുമായും വിക്ഷോഭങ്ങളുമായും ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കുള്ളിലെ ഈ ശബ്ദങ്ങൾ നമ്മൾ പ്രേരണകളിലൂടെ പുറത്തേക്ക് എങ്ങനെ ആവിഷ്കരിക്കുന്നു? നോക്കൂ, നിങ്ങൾ നിർബന്ധിത പ്രേരണ എന്ന് വിളിക്കുന്നത് പൊതുവെ ആളുകൾ നിർബന്ധിതമായ ഭൗതിക സ്വഭാവങ്ങളെ മാത്രമാണ് അങ്ങനെ കരുതുന്നത്. ചിലർ മദ്യത്തിന് അടിമയായിരിക്കുന്നു, ചിലർ മറ്റെന്തിനെങ്കിലും അടിമയായിരിക്കുന്നു, ചിലർ നിർബന്ധിതമായി അധിക്ഷേപിക്കാനുള്ള പ്രേരണയുള്ളവരാകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മോശമായത് അവർക്കത് അവസാനിപ്പിക്കുവാൻ കഴിയുന്നില്ല. ഇതിനെ നിർബന്ധിത പ്രേരണയെന്ന് പറയുന്നു. നമുക്കതിനെ കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. നമ്മൾ ഇരിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന രീതി വലിയൊരു അളവ് വരെ നിർബന്ധിതമാണ്. നിങ്ങൾ ഹഠയോഗ പരിശീലിക്കുകയാണെങ്കിൽ വളരെ സാവധാനം നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, നിങ്ങൾ എങ്ങനെ നിൽക്കുന്നു എന്നത് ബോധപൂർവമായ ഒരു പ്രക്രിയയാവും. അല്ലാത്ത പക്ഷം വലിയൊരു അളവ് വരെ നിർബന്ധിതമാണ്. നിങ്ങളുടെ നിഴലിനെ നോക്കിയാൽ നിങ്ങളെങ്ങനെ ഇരിക്കുന്നു എന്നത് അതാരാണെന്ന് നമുക്ക് മിക്കവാറും അറിയാം. എന്തെന്നാൽ നിങ്ങൾ ഇരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്, നിങ്ങൾ നിൽക്കുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ശരീരത്തിനും അതിൻ്റേതായ നിർബന്ധിത രീതികളുണ്ട്. നിർബന്ധിത പ്രേരണ വരുന്ന വഴി ഉൾച്ചേർന്നിരിക്കുന്ന ഓർമ്മകളിൽ നിന്നാണ്. അതിനെ ജനിതകമെന്ന് വിളിക്കാം, നിങ്ങൾക്കതിനെ കാർമ്മികം എന്ന് വിളിക്കാം, മറ്റു പല പേരുകളിലും വിളിക്കാം. പക്ഷെ പ്രധാനമായും ഓർമ്മ നിങ്ങളുടെ ജീവിതത്തെ കൈയടക്കിയിരിക്കുന്നു. ആധ്യാത്മിക പ്രക്രിയയുടെ അർത്ഥം അവബോധമുണ്ടാക്കുക, സ്മരണകളെ തിരുത്തിയെഴുതത്തക്ക വിധം അവബോധമുള്ളവനായി മാറുക എന്നതാണ്. സ്വഭാവത്തിലും ഭക്ഷണത്തിലുമുള്ള ചെറിയ രീതിയിലുള്ള നിർബന്ധിത പ്രേരണകളിൽ മാത്രമല്ല, മറിച്ച് ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ചാക്രികതയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ജീവിതത്തിൻ്റെ നിർബന്ധിത പ്രേരണകളെ വരെ പരമമായ നിർബന്ധിത പ്രേരണയെ പരാജയപ്പെടുത്തുന്നത് ജനിക്കാനുള്ള അഭിവാഞ്ചയും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഒഴിവാക്കാനാവാത്ത പ്രക്രിയയുമാണ്. മുക്തി എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എനിക്കറിയാം ഇന്ന് മുക്തി ചോക്ലേറ്റുകളും ഐസ്ക്രീമുകളും ഉണ്ടെന്ന്. എന്നാൽ പക്ഷേ അതിന് കുഴപ്പമില്ല, അവർ ആ വാക്കിനെ ജനകീയമാക്കുകയാണ്. അങ്ങനെയെങ്കിലും നിങ്ങൾ ആ വാക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ അടിസ്ഥാനപരമായ നിർബന്ധിത പ്രേരണയെന്നാൽ എന്തോ ഒന്ന് ചാക്രികമായി നടക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ചാക്രിക ചലനത്തെ മാനസികമായോ വൈകാരികമായോ ഊർജത്തിലോ നിങ്ങളുടെ സ്വഭാവ രീതികളിൽ ഭൗതികമായി സംഭവിക്കുന്നതിനെയോ നിങ്ങൾക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല. ഒരുപക്ഷെ സ്വഭാവ രീതികൾ മാത്രമായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ നിർബന്ധിത പ്രകൃതം വളരെ തീവ്രമാകുന്നതുവരെ നിങ്ങളുടെ ചിന്തകളുടെ നിർബന്ധിത സ്വഭാവം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ വികാരങ്ങളുടെ നിർബന്ധിത സ്വഭാവം, ഊർജത്തിൻ്റെ ചലനത്തിലെ നിർബന്ധിത സ്വഭാവം, എല്ലാറ്റിനും ഉപരി നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ തന്നെ നിർബന്ധിത സ്വഭാവം, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും ഓർമ്മയാൽ സ്വാധീനിക്കപ്പെടുന്നു. എത്രത്തോളം അതിൻ്റെ സ്വാധീനമുണ്ട് എന്നത് നിങ്ങളെ മാത്രം
നിർബന്ധിത പ്രേരണയുള്ളവനാണെന്ന് നിശ്ചയിക്കുന്നു. ഇത് ഞാനിത് കുറച്ചുനാൾ മുമ്പ് പറഞ്ഞതാണ്. സ്വാമി എല്ലാ ദിവസവും എൻ്റെ അടുത്തേക്ക് വരുന്നു, പക്ഷെ നിർബന്ധിതമായല്ല. അത് ഹെഡ്ഫോണിൽ എൻ്റെ സ്വരം ചെറുതായെന്ന് ഇടറുന്നത് കേൾക്കുമ്പോൾ ചൂടുള്ള ഒരു പാനീയവുമായി വരും. ചിലപ്പോൾ ഞാനത് കുടിക്കും, ചിലപ്പോൾ ഞാനത് കുടിക്കില്ല. എന്നാൽ നിങ്ങൾക്കിതിനെ നിർബന്ധിതമാക്കാം. എല്ലാ ദിവസവും 12 മണിക്ക്, ക്ഷമിക്കണം, 2 മണിക്ക് ചൂടുള്ള പാനീയം. എനിക്കത് വേണം, എനിക്കത് വേണ്ട. ഇതിനെയാണ് നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. നല്ല ശീലങ്ങൾ എന്നൊന്നില്ല, എല്ലാ ശീലങ്ങളും മോശമാണ്. കാരണം എന്തെന്നാൽ, ശീലം എന്നതിനർത്ഥം നിങ്ങളൊരു നിർബന്ധിത രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. നിങ്ങൾക്ക് ദാഹം അനുഭവപ്പെടുമ്പോൾ വെള്ളം കുടിക്കുക. അല്ലല്ലല്ല, അതുപോലെയല്ല. ഡോക്ടർ പറയുന്ന എല്ലാ ദിവസവും 3 ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ്. പകുതി സമയം നിങ്ങൾ മൂത്രമൊഴിക്കുന്നിടത്തായിരിക്കും. ഡോക്ടർ നിങ്ങളോട് എപ്പോൾ വെള്ളം കുടിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. എപ്പോഴാണ് വെള്ളത്തിൻ്റെ ആവശ്യമെന്ന് നിങ്ങൾ ബോധവാനായിരിക്കണം. വളരെ ലളിതമായ ഒന്ന്. അല്ലല്ലല്ല, അതെല്ലാം തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം സജ്ജീകരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നതായി കാണപ്പെടും. അതെ, ഹൃദയമില്ലാത്ത കാര്യക്ഷമത നല്ലതല്ല, അത് ക്രൂരമാണ്. അഡോൾഫ് ഹിറ്റ്ലർ വളരെ കാര്യക്ഷമതയുള്ള ആളായിരുന്നു, പക്ഷെ മനുഷ്യത്വമില്ല. ഇതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുക. അറിയാതെ തന്നെ നിങ്ങൾ സ്വേച്ഛാധിപതിയാകുന്നു. ഭാഗ്യവശാൽ നിങ്ങൾ ഹിറ്റ്ലറോളം കാര്യക്ഷമതയുള്ളവനായേക്കില്ല, പക്ഷേ നിങ്ങളതിന് സമാനമായി ക്രൂരനാകും, നിങ്ങളോടും നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരോടും. എന്തെന്നാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മൂഢമായ അച്ചടക്ക ബോധമുണ്ട് ഇപ്പോൾ. പക്ഷേ സദ്ഗുരു, ഞാൻ എൻ്റെ കുട്ടികളെ 6 മണിക്ക് ഉണർത്തിയില്ലെങ്കിൽ അവർ ഉച്ചയാവും ഉണരാൻ. അത് സത്യമാണ്, സത്യമാണത്. നിങ്ങളവരെ 6 മണിക്ക് ഉണർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർ കുട്ടി തേവാങ്കുകളായി മാറും. അതുകൊണ്ട് ഇതൊരു നല്ല കളിയാണ്. ജീവിതം ഒരു നല്ല കളിയാണ്. നിങ്ങൾക്കിതിനെ പരുഷമായ രീതിയിൽ കൈകാര്യം ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. എന്നാൽ നിങ്ങൾക്ക് ഇതിനെ നന്നായി കൈകാര്യം ചെയ്യണമെങ്കിൽ അതൊരു നല്ല കളിയാണ്. ഒരേ കാര്യം നമുക്ക് പല രീതികളിൽ ചെയ്യാം. അപ്പോൾ സദ്ഗുരു, ഞാൻ എങ്ങനെ എൻ്റെ കുട്ടികളെ ഉണർത്തണം ബോധപൂർവമായ രീതിയിൽ? രാവിലെ 6 മണിക്ക്, എന്തെന്നാൽ അവർക്ക് 7 മണിക്ക് സ്കൂളിൽ പോകണം. ശരി, ലോകത്ത് പലവിധ സാഹചര്യങ്ങളുമുണ്ട്. അവ പൂർണ്ണമായും നമ്മുടെ സൃഷ്ടിയല്ല, പക്ഷെ നാം അവയോടൊപ്പം ചേരേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നാം എല്ലാത്തതിനോടും ചേർച്ചയില്ലാത്തതായി മാറും. 7 മണിക്ക് സ്കൂളിലെത്താനായി നമുക്ക് നമ്മുടെ കുട്ടിയെ ഉണർത്തേണ്ടതായി ഉണ്ട്. ഇങ്ങനെ സംഭവിച്ചു, 7 മണിക്ക്, 6 മണിക്കല്ല. ഒരമ്മ 10-ാമത്തെ രാവിലെ തന്നെ 10-ാമത്തെ തവണ മകനെ കുലുക്കി വിളിച്ചു, എഴുന്നേക്ക്, നിനക്ക് സ്കൂളിൽ പോകണ്ടേ? അവൻ പറഞ്ഞു, അമ്മേ, സ്കൂളിലാർക്കും എന്നെ ഇഷ്ടമല്ല, ടീച്ചർമാർക്കും എന്നെ ഇഷ്ടമല്ല, അവിടെയുള്ള സ്റ്റാഫുകൾക്കും എന്നെ ഇഷ്ടമല്ല, ബസ് ഡ്രൈവർക്കാണെങ്കിൽ എന്നെ വെറുപ്പാ, എനിക്ക് സ്കൂളിൽ പോകണ്ട. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല, നീ ഉത്തരവാദിത്ത ബോധമുള്ളവനാവണം, നീ സ്കൂളിലേക്ക് പോകണം. ഒന്നുമല്ലെങ്കിൽ നീ അവിടുത്തെ പ്രിൻസിപ്പളാണ്.
ചില സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാനായി നമ്മൾ ചില ക്രമങ്ങൾ നിർമ്മിക്കുന്നു. എന്നാൽ ആ ക്രമങ്ങൾ ബോധപൂർവമായി ഒന്നാകാം. അതൊരു അയവില്ലാത്ത ക്രമമായേക്കാം, പക്ഷേ ബോധപൂർവമായ ഒരു ക്രമം. കുറച്ച് സമയത്തേക്ക് ചില സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ, പക്ഷെ അത് നമ്മുടെ വ്യവസ്ഥയുടെ ഭാഗമാക്കേണ്ടതില്ല. പ്രകൃതിയുടെ താളത്തിനൊപ്പം നിങ്ങൾ സഞ്ചരിച്ചാൽ സ്വാഭാവികമായി ചില കാര്യങ്ങൾ ചില രീതിയിൽ സംഭവിക്കും. അതും നിർബന്ധിതമായൊരു പ്രേരണയല്ലേ? എല്ലാ വർഷവും ജൂൺ മാസത്തിൽ മൺസൂൺ തീർച്ചയായും വരും. അത് നിർബന്ധിത പ്രേരണയല്ലേ? അതെ, അതാണ് അസ്തിത്വത്തിൻ്റെ ഭൗതികതയുടെ സ്വഭാവം. അത് ക്രമത്തിലാണ്, നിശ്ചയിക്കപ്പെട്ട ക്രമം. നിർഭാഗ്യവശാൽ മൺസൂൺ പോലും അല്പം ബോധപൂർവമാവുകയും വരാതിരിക്കുകയും ചെയ്യുന്നു. അത് ക്രമത്തിലെ നിർഭാഗ്യകരമായ തകർച്ചയാണ്. പക്ഷേ ഭൗതിക പ്രകൃതി ക്രമങ്ങളാൽ നിർമ്മിതമാണ്. അതൊരു ആറ്റമായാലും കോശമായാലും ഒരു തന്മാത്രയായാലും അല്ലെങ്കിൽ ഘടന മുഴുവനായാലും ഭൗതികത നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രീതി ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വ്യത്യാസം അല്ലെങ്കിൽ പ്രത്യേകത ഇതാണ്: ഞാൻ ഭൗതികതയ്ക്ക് അതീതമാണ് എന്നത്. ഒരു ആധ്യാത്മിക ശിക്ഷണവും ഒരു വ്യക്തിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ അപ്പോഴും അയാളും ഞാൻ ഭൗതികതയേക്കാൾ കൂടുതൽ എന്തോ ആണെന്ന് സ്വയം എങ്ങനെയെങ്കിലും തെളിയിക്കുവാനായി ശ്രമിക്കുകയാണ്. ആരെങ്കിലും നിങ്ങളെ ഒരു വെറും ഭൗതിക വസ്തുവായി മാത്രം കണ്ടു പെരുമാറിയാൽ നിങ്ങൾക്കത് ഇഷ്ടമാവില്ല, അല്ലേ? ഹലോ, ഭൗതികത നിർണയിക്കപ്പെട്ട ക്രമങ്ങളിൽ നിലനിൽക്കുന്നു. ഭൗതികതയ്ക്ക് അപ്പുറമുള്ള ഒരു മാനം എല്ലാ ക്രമങ്ങൾക്കും അതീതമാണ്. അവിടെ ആ മാനത്തിൽ നിന്നാണ് അവബോധം എന്ന ആശയം മനുഷ്യ മനസ്സിൽ ഉദിക്കുന്നത്. മനുഷ്യർ ഈ നിമിഷത്തിൽ പരിണാമത്തിന്റെ മാനദണ്ഡത്തിൽ വളരെ കാലമായി കൂട്ടിൽ കിടക്കുന്ന ഒരു പക്ഷിയാണ് എന്ന് പറയാം. അനവധി വർഷങ്ങൾക്ക് ശേഷം കൂടിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. പക്ഷേ ആ പക്ഷി പറക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല. എന്തെന്നാൽ കൂട് അതിൻ്റെ ശീലമായിരിക്കുന്നു. കൂടുമായി അത് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. അത് പറക്കുന്നില്ല. ഇതാണ് ഇപ്പോൾ മനുഷ്യൻ്റെ പ്രകൃതം. പരിണാമത്തിൻ്റെ മാനദണ്ഡത്തിൽ ഒരു ഇഴജന്തു ആയിരുന്നത് ഇന്ന് ഇതുപോലെയായി മാറി. ഇപ്പോൾ വാതിൽ തകർത്ത് കളഞ്ഞു, എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇഴയുന്നില്ല. ശീലം കൊണ്ട് മാത്രമാണ് ഇത്. ജനിതക സ്വാധീനം നിർബന്ധിത സ്വഭാവങ്ങൾക്ക് കാരണമാവുകയാണ്. ഇങ്ങനെ സംഭവിച്ചു. 3 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി കൂട്ടുകാരനോട് പറഞ്ഞു, ഞാൻ വലുതാകുമ്പോൾ എൻ്റെ വീടിനടുത്തുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കും. കൂട്ടുകാരൻ ചോദിച്ചു, കാരണം? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, കാരണം തെരുവ് മുറിച്ചു കടക്കാൻ എനിക്ക് അനുവാദമില്ല. അതിനാൽ നിർബന്ധിത പ്രേരണ, അതിനെ എതിർക്കാൻ ശ്രമിക്കാതിരിക്കുക. ബലം പ്രയോഗിച്ചതിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾ ബോധവാനായി മാറുക മാത്രമാണ് വേണ്ടത്. ഇത് ഇതുപോലെയാണ്, ഇരുളും വെളിച്ചവും പോലെയാണ്. ഇരുട്ടിനോട് യുദ്ധം ചെയ്യാതിരിക്കുക, അത് മണ്ടത്തരമാണ്. നിർബന്ധിത പ്രേരണ അവബോധ കുറവിൻ്റെ ഒരു ആവിഷ്കാരമാണ്. നിങ്ങളതിനോട് യുദ്ധം ചെയ്യേണ്ടതില്ല. നിങ്ങൾ കൂടുതൽ ബോധവാനായാൽ നിർബന്ധിത രീതികൾ അപ്രത്യക്ഷമാകും. അത് നിങ്ങൾ വിളക്ക് തെളിയിച്ചാൽ ഇരുട്ടു പോകുന്നത് പോലെയാണ്. നിങ്ങളതിനോട് പോരാടേണ്ടതില്ല. ഇരുട്ടിനോട് യുദ്ധം ചെയ്താൽ അതൊരു അവസാനമില്ലാത്ത പോരാട്ടമാണ്.